ഇടുക്കിയിലെ ആദിവാസി ഗ്രാമമായ തിങ്കൾക്കാട് കുടിയിലെ കുട്ടികൾ ഓൺലൈൻ പഠനത്തിനായി ഒത്തുകൂടിയിരുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ദൂരദർശൻ വാർത്തകൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും കമ്മ്യൂണിറ്റി ഹാളിൽ വൈദ്യുതി കണക്ഷൻ നൽകുകയും ചെയ്തു. റിപ്പോർട്ട് കാണാം. തിങ്കൾക്കാട് കുടിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വൈദ്യുതി എത്തി. ഓൺലൈൻ ക്ലാസുകൾക്കായി ആദിവാസി ഗ്രാമത്തിലെ കുട്ടികൾ ആശ്രയിക്കുന്ന പൊതു ഇടമായ കമ്മ്യൂണിറ്റി ഹാളിൽ വൈദ്യുതിയില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ദൂരദർശൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് അധികൃതരാണ് വൈദ്യുതി കണക്ഷന് വേണ്ട നടപടി കൈക്കൊണ്ടത്. 50 കുട്ടികളുടെ ഓൺലൈൻ പഠനം, അധ്യാപകർ കൊണ്ടുവരുന്ന ലാപ്ടോപ്പുകളിലെ ബാറ്ററി ചാർജ് തീരും വരെ മാത്രമെന്ന പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമായി. ദൂരദർശൻ സ്റ്റാൻഡിൽ നിന്ന് ആൾ വരികയും ഈ വാർത്ത നിരന്തരമായി വാർത്ത കൊടുക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പിന്നെ വയറിങ് ചെയ്യുകയും ഇന്ന് കണക്ഷൻ കൊടുത്ത് ഇവിടുത്തെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനുള്ള കറണ്ട് ക്ഷാമം പരിഹരിക്കുകയും ചെയ്തതിൽ ഒരുപാട് നന്ദി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത് ടി വി ചാനലുകാർക്കാണ്. അവരുടെ വാർത്താ പ്രാധാന്യമാണ് ഇന്ന് ഈ കണക്ഷൻ അല്ലെങ്കിൽ കറണ്ട് കണക്ഷൻ ഇവിടെ കിട്ടാൻ ഉണ്ടായ ഒരു സാഹചര്യം. ഓൺലൈൻ ക്ലാസുകൾക്ക് സ്മാർട്ട് ഫോണുകളോ ലാപ്ടോപ്പോ ഇല്ലാത്ത കുട്ടികൾ ഒത്തുചേരുന്ന കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഡീൻ കുര്യാക്കോസ് MP ടെലിവിഷനും നൽകി. വൈദ്യുതി ലഭിച്ച സന്തോഷത്തിലാണ് ഗ്രാമവാസികൾ. ഇവിടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ 20 കറണ്ട് കണക്ഷൻ കിട്ടിയില്ലായിരുന്നു. ഞാനാണ് പിള്ളേർക്ക് ഈ ഓൺലൈൻ പഠിക്കുന്നതിന് വേണ്ടി കറണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിവിടെ കറണ്ട് കണക്ഷൻ കിട്ടി. ഞങ്ങൾ ദൂരദർശൻ ചാനലിൽ ഞങ്ങൾ വാർത്ത നിരന്തരം കൊടുക്കുകയും ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ഇന്ന് കറണ്ട് കണക്ഷൻ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരദർശൻ ചാനലിൽ ഞങ്ങൾക്ക് നന്ദി അറിയിച്ചു കൊള്ളുന്നു. 23 മുമ്പ് നിർമ്മിച്ച ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളിനാണ് ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ ലഭിച്ചത്. DD മലയാളത്തിൽ വാർത്ത കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് കറണ്ട് കിട്ടി. കറണ്ട് ഓൺലൈൻ വഴിക്ക് കറണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷമാണ് പിള്ളേർക്ക് പഠിക്കാൻ. ആദിവാസി ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഇനി തടസ്സങ്ങളില്ലാതെ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കുചേരാനാകും. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.